നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ കരിമ്പേൽ പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിൻസി ചേച്ചിയുടെ തേനീച്ച കൃഷി ചെയ്യുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പ്രിൻസി ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഴിയുന്നതും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ സീരീസിൽ നമ്മൾ ചുരുങ്ങിയതൊരു വീഡിയോയിൽ 25,000 വ്യൂവേഴ്സെങ്കിലും വന്നാൽ മാത്രമേ ഇത് തുടർന്നു പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഇത് ഒരുപാട് സമയം എടുക്കുന്നതും നമുക്ക് വളരെയധികം എക്സ്പെൻസ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യൂവേഴ്സ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇതിനെ തുടർന്ന് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ കഴിയുന്ന നിങ്ങൾ ഷെയർ ചെയ്തും നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചൊക്കെ സഹകരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് ഇതിൻ്റെ വരും അപ്ഡേറ്റ്സ് ഒക്കെ തരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 25,000 വ്യൂവേഴ്സ് എത്തിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും തേനീച്ച കൃഷിയിൽ നിന്നും മറ്റ് പച്ചക്കറി കൃഷിയിൽ നിന്നും മാത്രം ജീവിത വരുമാനം കണ്ടെത്തുന്ന ആളുകളാണ് ഈ പ്രിൻസി ചേച്ചിയും ഭർത്താവ് ജയേട്ടനും അതേപോലെ തന്നെ ജയേട്ടൻ്റെ അച്ഛനും ഒക്കെ. അപ്പോൾ ഇത്തരം ആളുകളിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് എന്നതുകൊണ്ടാണ് ഇവരെ മാത്രം സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇവർക്ക് ഏകദേശം 1,200-ലധികം കൂടുകളുണ്ട് തേനീച്ച നിലവിലുള്ളത്. അപ്പോൾ സീസണിൽ ഒരു കൂട്ടിൽ നിന്നും 15 കിലോയ്ക്ക് അടുത്ത് 10 കിലോയ്ക്കും 15 കിലോയ്ക്കും അടുത്ത് തേൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം, ഒരു കിലോ തേനിന് ഒരു 130 രൂപ വെച്ചിട്ട് നിങ്ങൾ ഏകദേശം 1,200 കൂടുകളിൽ നിന്ന് 10 കിലോ തേൻ അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏകദേശം എത്ര ടൺ തേൻ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ വരുമാനവും നിങ്ങൾക്ക് കൂട്ടിയാൽ അറിയാം. ഇതിൽ വരുന്ന ചിലവ് എന്ന് പറയുന്നത് പഞ്ചസാര ലായനി കലക്കിയിട്ട് തേനീച്ചകൾക്ക് തേൻ ഉണ്ടാക്കാൻ, അതായത് തേൻ ഉണ്ടാക്കാനല്ല പഞ്ചസാര ലായനി കൊടുക്കുന്നത്, അത് ലാസ്റ്റ് ചേച്ചി പറയുന്നുണ്ട്. അവർക്ക് ഭക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. ഈ പൂമ്പൊടിയും അതുപോലെ തന്നെ പൂവും മറ്റേ തളിരിലകളൊന്നും കിട്ടാത്ത സമയത്താണ് ഈ തേനീച്ചകൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയും കൊടുക്കുന്ന രീതിയൊക്കെ കാണാനുണ്ട്. അപ്പോൾ വീഡിയോ വിശദമായിട്ട് തന്നെ കാണുക. ഈ ഒരു എക്സ്പെൻസ് കഴിച്ചാൽ ബാക്കി കിട്ടുന്നതൊക്കെ നമ്മുടെ ലാഭമാണ്, പിന്നെ നമ്മുടെ സ്വന്തം പണിക്കൂലിയാണ് വരുന്നത്. അപ്പോൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. തുടർന്നും ഇതിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സ് നമ്മൾ തരുന്നതാണ് നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ. അപ്പോൾ അവസാനം വരെ കാണുക. ചോദിക്കുന്നത് ലൈവായിട്ടാണ്, അതുകൊണ്ട് പ്രീ പ്ലാൻഡ് വീഡിയോ അല്ല. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. എന്താണോ ഞാൻ അവിടെ നിന്ന് കണ്ടത്, എന്താണോ അവിടെ നിന്ന് കേട്ടത്, അതിന് നിങ്ങൾക്ക് അതേപോലെ തന്നെ യാതൊരു മായവും ചേർക്കാതെ എത്തിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യാത്തവരും ഇത് ഇനിയിപ്പോ കൊടുക്കാനുള്ളതാ? ഇത് ഇവിടെ വെക്കാനുള്ള തന്നെ കാലിപ്പെട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ ഉള്ളത് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോ ഇരിക്കല് കഴിഞ്ഞതാണല്ലോ അല്ലെ? കഴിഞ്ഞിട്ടില്ല. ഇതില് പഞ്ചസാര ഒഴിച്ചു കലക്കി ഒഴിച്ചു കലക്കി ഒഴിച്ചു ആ കോല് അതില് വീണിട്ട് മരിക്കാണ്ടിരിക്കാനാണ്. ഓ, ഈച്ചക്ക് ഇരിക്കാൻ വേണ്ടിട്ടാണ്, വെള്ളത്തിന്റെ ഉള്ളിൽ പെട്ട്. ഓ, വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഒഴിക്കാം. വൈകുന്നേരം തന്നെ എല്ലാം കുടിച്ച് ഇതിപ്പോ ഇതും തേനും തമ്മിൽ ശരിക്കും യാതൊരു ബന്ധമല്ലോ? അത് അവർക്ക് വിശപ്പ് കയറ്റാൻ മാത്രമുള്ള എടുത്തിട്ടാണ് തേൻ ഇതിലേക്ക് ഫില്ല് ചെയ്യുക. അതേമാതിരി തന്നെയാണ് ഇതിലിപ്പോ ഇതിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിലും, പഞ്ചസാരയുടെ കണ്ടന്റ് ഉണ്ടെങ്കിലും അത് അവർ വലിച്ചെടുത്തിട്ട് പുതിയ തേൻ വരുമ്പോൾ എന്തുണ്ടെങ്കിലും പഴയത് പുറത്താക്കിയിട്ട് നല്ല മാത്രമേ നടക്കുള്ളൂ. അവരുടേത് ഫുള്ളും വൃത്തിയായിരിക്കും. ഇതിലൊരു മെഴുകിന്റെ ഒരു ചെറിയ കഷ്ണം ഉണ്ടെങ്കിൽ അത് അവരെടുത്ത് പുറത്തിട്ടിട്ട് അത്രയും വൃത്തിയിലായിരിക്കും വെക്കുക. അടുത്തത് നമ്മൾ ഇങ്ങനെ മുറിച്ച് കെട്ടി എന്റെ മുകളിൽ കൊടുക്കും. ഇതിന്റെ മുകളില് അട കട്ട് ചെയ്തിട്ട് മുകളിൽ കൊടുക്കും. അതിനെ ഫുൾ ആയിക്കോളൂ. അതിപ്പോ നമ്മൾ അങ്ങനെ ചെയ്യല്ല, ഇപ്പൊ മുറിച്ചെടുത്തിട്ട് തീറ്റ മാത്രമേ കൊടുക്കുള്ളൂ. അട കംപ്ലീറ്റ് ആകുമ്പോൾ എടുത്ത് മാറ്റും ഈ സമയത്ത്. ഇതിപ്പോ 1 ഏക്കറിൽ ഇത്ര എണ്ണ വെക്കാവോ, അങ്ങനെ കണക്കുണ്ടോ? അങ്ങനെയല്ല, ഒരു 200-300 മീറ്ററിന്റെ അപ്പുറത്ത് ഇനി ഇവിടെ വെച്ചിരുന്നില്ല, ഒരു 300-400 മീറ്ററിന്റെ അപ്പുറത്ത് ഇനി അടുത്ത് പെട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു പരിസരത്ത് ഒരു 10 രൂപ എണ്ണം വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു 100-300 മീറ്റർ അപ്പുറത്ത് വെക്കോ? എന്താ പറഞ്ഞാൽ ഇതിനി ഡിവൈഡ് ചെയ്ത് അവിടെ കൊണ്ട് വെക്കുമ്പോ അവിടെ നിന്ന് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ വരും. ഓക്കെ, അങ്ങനെ കൂട് കുറച്ച് വിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ തിരിച്ചതിൽ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്മെല്ല് പിടിച്ചു വരും അല്ലേ?
അപ്പൊ ഇവിടുന്ന് എടുത്ത് അപ്പുറത്തെ പറമ്പിൽ വെച്ചോണ്ട് കാര്യമൊന്നുമില്ല, തിരിച്ച് ഇതിൽ വന്ന് കയറും. കുറച്ച് ദൂരം കൊണ്ടുപോകും. ഇതിപ്പോ ട്രാൻസ്പോർട്ട് ചെയ്തപ്പോ ഇവിടുന്ന് ഒരാൾക്ക് ഒരു തിരുവനന്തപുരം വരെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഒറ്റ രാത്രി കൊണ്ടുപോകും, കുഴപ്പമൊന്നുമില്ല. ഒരു 6-7 മണിക്കാകുമ്പോൾ കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് രാവിലെ 4 മണി 4:30 പോയി. മാക്സിമം എത്ര സമയം വരെ അങ്ങനെ പെട്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും? ഇരട്ടത്ത് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. നേരം വിളിക്കാം, വെളിച്ചം വരെ എടുത്ത് വെളിച്ചം വന്ന് ഇറങ്ങി പോവും. നിക്കണവനൊക്കെ കുത്തോ അടയ്ക്കാം. കൂട് തിരിച്ചെടുത്ത് വെക്കാനാണോ അപ്പൊ വെക്കണേ? അടച്ച് ഇതേപോലെ പാക്ക് ചെയ്യും. ഓ, ചാക്കിലാക്കിയതൊക്കെ മാറ്റാനുള്ളതാണ്, വേറെ സ്ഥലത്ത് കൊണ്ടുപോകാണ്. ഓക്കെ ഓക്കെ. അനക്കം വന്നു കഴിഞ്ഞാൽ കൂടുതൽ കുത്ത് കിട്ടുകയല്ലേ. ഇതിപ്പോ ഒരു 10 അടി ഒക്കെ ഉണ്ടോ ഉള്ളു മാക്സിമം? ഒരു ഇവിടുന്ന് അടുത്തോട്ടേക്ക് 10 അടി. ഇതൊക്കെ ഇപ്പൊ എത്ര വർഷമായ കൂടുതലാ? ഇതൊക്കെ ഒരു 10-15-20 വർഷമായ. ഇതൊക്കെ കൊറേ പഴക്കമുള്ളതാണ്. അത് അടി ഓട്ടോ വലിപ്പം കൂടി ഉണ്ടല്ലേ. ഇളകി എന്ന് വെച്ചിട്ട് ഒറ്റയടിക്ക് വന്ന് കുത്തൊന്നുമില്ല അല്ലേ? അങ്ങനെ കുത്തൊന്നുമില്ല. അതായത് ചില ആൾക്കാർ വീടിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കുട്ടികളെ കുത്തുന്നൊക്കെ പറഞ്ഞേക്കാം. വീടടുത്ത് തന്നെയാണല്ലോ അല്ലേ. പിന്നെ ഈ വെള്ളം കിട്ട, വേനൽക്കൊക്കെ വെള്ളം കുടിക്കാനായിട്ട് പൈപ്പിന്റെ ചോട്ടിലൊക്കെ പോകും വെള്ളം കിട്ടുന്നു. പിന്നെ ഇതുപോലെ അവര് പാറുമ്പോ നമ്മൾ അറിയാണ്ടൊന്നും, നമ്മള് വേഗം മുട്ടി വെച്ചാ അവര് കുത്തിട്ട് പോകും. അങ്ങനെ അല്ലാണ്ട് നമ്മള് ബോക്സിൽ വെറുതെ വന്നിട്ട് അടുത്ത് വീടിന്റെ വെച്ച് കുത്തിട്ട് പോകും. അടച്ചിട്ടാണോ? ഓട്ടോ അടച്ചിട്ടാണ് കൊണ്ടുപോകാം അല്ലേ? ഓട്ടോ അടച്ചിട്ട് ഇതിന്റെ കുത്ത് കിട്ടിയാലും ശരിക്കും നല്ലപോലെ വീങ്ങില്ലേ? ബ്ലാക്ക് ഫുള്ളും നമ്മുടെ ശരീരത്തിൽ ഇറങ്ങും, ഈ വൈറ്റ് കളർ മാത്രമേ മുകളിൽ ഉണ്ടാവുള്ളൂ. പിന്നെ പോയിസൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു ചെല്ലും. ഇത് ഫുള്ളും പോവും, ഇത് ഫുള്ളും പോവും. ഇതിപ്പോ ഞാൻ കുത്തിയതും വലിച്ചെടുത്ത കാരണമാണ് ഇത് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടില്ല. ഉള്ളിലേക്ക് കറങ്ങിപ്പോവും. എന്നുവെച്ചാ നമ്മളത് ഈച്ചേനെ പിടിച്ചിട്ട് ആര് ഇതിൽ വിട്ടു വെച്ചാ കറങ്ങി പോണ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ അത് തീരെ കൊടുക്കാത്ത കാട്ടുതേനാണെങ്കിലും അങ്ങനെ ആവും. എല്ലാതിനും അങ്ങനെ ആവും. ഒരു കൊല്ലം അത് നാച്ചുറൽ ആണ്, ക്രിസ്റ്റൽ ആണ്, നാച്ചുറൽ ആണ്. ഓ, ലൈറ്റായിട്ട് അത് അടിക്കുമ്പോ ഈച്ച മാറി നിന്ന് കാണിച്ചു തരും അല്ലേ?
ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ലൈറ്റ് പോകാൻ കൊടുക്കുമ്പോൾ ഒന്ന് മാറും. മാറുമ്പോൾ മാറുമ്പോൾ നമുക്ക് കാണിയതില്ല എന്ന് മനസ്സിലാവും. ഇപ്പോ ഇത് റാണി ചത്തുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വേറെ റെഡിയാവും. അതില് വേറെ റാണി ഉണ്ടാവും? ഉണ്ടാവും, വേറെ ഉണ്ടാവില്ല, റെഡിയാവും. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ അടുത്ത ബാച്ചായി വിരിഞ്ഞിറങ്ങിട്ടൊക്കെ വേണ്ട. ഇതിപ്പോ 9 ദിവസം കഴിയുമ്പോ ഇതിലിപ്പോ റാണി ഇല്ലാത്ത പെട്ടിയില് റാണി ചെല്ലും ഉണ്ടാവും. ഇനി ഒരു 9 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വരാൻ പറ്റുമോ? അപ്പൊ തിങ്കളാഴ്ച, അടുത്ത തിങ്കളാഴ്ച ഇതിന്റെ അടുത്ത പരിപാടി നടക്കും. അടുത്ത സെക്ഷൻ അടുത്ത തിങ്കളാഴ്ച. അടുത്ത ഇനി എന്തെങ്കിലും പണി? ഇനി ഇതോ ഇതിനിപ്പോ തീറ്റ കൊടുത്ത് തന്നെ കെട്ടും. ഓക്കെ, ഇന്നിപ്പോ ഇതിലെ തീറ്റ കൊടുത്ത് കെട്ടും. ഇത് പണി കഴിഞ്ഞു. ഓക്കെ, അടുത്ത അടുത്ത തിങ്കളാഴ്ച ബാക്കിയുള്ള പെട്ടികൾ മുഴുവൻ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ട് ഇതിപ്പോ പിരിച്ചെടുത്ത് പാർത്തിയെടുത്തില്ലേ, ഈ പെട്ടിയിൽ ഷെല്ലുണ്ടാവും, അതിനെ കട്ട് ചെയ്ത് മറ്റേ പിരിച്ച പാർത്തിയ പെട്ടികൾക്കും വയ്ക്കും. ഓക്കെ, ഈ പെട്ടിയിലും വയ്ക്കും. അടുത്ത 13 ദിവസം വന്നു കഴിഞ്ഞാൽ റാണി പുതിയ റാണി ഉണ്ടായിട്ടുണ്ടോ? പുതിയ. ഓക്കെ ഓക്കെ. ആ എല്ലാ വിരിഞ്ഞിറങ്ങുന്ന എല്ലാത്തിലും റാണി ഉണ്ടായിരിക്കും, റാണി മുട്ട ഉണ്ടായിരിക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ തട്ടിക്കളയാം. രണ്ടെണ്ണം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ. ഓക്കെ, പുതിയ പുതിയ റാക്കുകളിൽ വെച്ചു കൊടുക്കാനുള്ള. ഇതിപ്പോ പകുതി പഴയത് അങ്ങനെ തന്നെ നിർത്തിയിട്ട് പകുതി പുതിയത് വെച്ചു കൊടുക്കാറ്? ഇത് പഴയ പെട്ടി, പഴയ പെട്ടിയിലുള്ളത് തന്നെ, പോയ പെട്ടിയിലുള്ള അതിനെടുത്ത് മാറ്റി വെക്കണം. മാറ്റി. ഈ സൂപ്പർ, ഇതിന്റെ മേലെ സൂപ്പർ വയ്ക്കുന്നത് തേനുണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണോ? ഇപ്പൊ തീറ്റ കൊടുക്കാൻ, ഇപ്പൊ തീറ്റ കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഇതിന്റെ മുകളിൽ വയ്ക്കുന്നത് തേനെടുക്കുമ്പോ, തേനെടുക്കുമ്പോ 3-4 വരെ എന്റെ മുകളിൽ കേറും. ശരിക്കും വർഷത്തിൽ എത്ര സമയം നമുക്ക് തേനെടുക്കാനുണ്ടാവും? തേനെടുക്കാന്ന് പറഞ്ഞാൽ ഒരു 8 പ്രാവശ്യം 9 പ്രാവശ്യം. ഒരു എത്ര ദിവസത്തെ ഗ്യാപ്പിൽ? ആഴ്ചയ്ക്കാണോ? 6-7 ദിവസം കൂടുമ്പോ. അങ്ങനെ ഒരു 7 ദിവസം കൂടുമ്പോ എടുക്കും. 7 ദിവസം ആവറേജ്. ഇപ്പൊ ഈ ഒരു പെട്ടി നല്ല സീസൺ ആണെങ്കിൽ എത്ര കിട്ടും? ഇത് ഇപ്പോൾ നല്ല പെട്ടിയാണെങ്കിൽ ഒരു 15 കിലോ വരെ കിട്ടും. 15 കിലോ വരെ മാക്സിമം കിട്ടും. ആവറേജ് ഒരു 10 എന്തായാലും ഉണ്ടായിരുന്നു. ആ ഉണ്ടാവും. ശരിക്കും ഇപ്പൊ ഈ ഒരുപാട് സ്ഥലത്ത് ഈ കൂടുകൾ ഒഴിവാക്കി പോണ കാണാം. ഈ പെട്ടി മാത്രം ഉണ്ടായിരിക്കും, ഈച്ച ഉണ്ടാവില്ല. അതെന്തായിരിക്കും? നോട്ടക്കുറവുണ്ട്. കറക്റ്റായിട്ട് നമ്മളീ പഞ്ചസാര കൊടുത്തില്ലെങ്കിൽ എന്താ ശരിക്കും ഉണ്ടാവില്ല, ഒക്കെ ഒഴിവാക്കിട്ട് പോകും. അവരുടെ ഇഷ്ടത്തിന് പുറത്തു പോകും. ആ മഴ പെയ്യുമ്പോ ചത്തുപോലെ. ഇതിപ്പോ നമ്മളെ ഒരു ബിസിനസ്സും ഒരു പരിപാടി ആയ കാരണം നമ്മളിങ്ങനെ കറക്റ്റ് തീറ്റ കൊടുക്കുക, അതിനെ പകർത്തുക. ഇതിപ്പോ പഞ്ചസാര കലക്കിയാലോ? അത് കയറി ഇരിക്കാൻ വേണ്ടിട്ടല്ലേ കോഴി? കയറി ഇരിക്കാൻ വേണ്ടിട്ടല്ല കോഴി. ഒഴുകി കീഴിൽ തന്നെ പോകും, ചത്തുപോല്ല. കോലിട്ട് കൊടുക്കുമ്പോ അതിൽ കൂടെ നല്ല കയറി. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഈ പെട്ടിയിൽ പണികളൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല. ആഴ്ചക്കൊന്നും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രം. ചേട്ടനത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി. 30 വർഷം കഴിഞ്ഞു അല്ലേ? മെയിൻ ഇത് മാത്രമാണോ മെയിൻ പരിപാടി? ഇതിലേക്ക് തേന് ഉള്ള സമയത്ത് ഉറുമ്പ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും? തേന് വരുമ്പോ അങ്ങനെ ഉറുമ്പൊന്നും വരില്ല. ഉറുമ്പൊന്നും വരില്ല. മഴക്കാലത്ത് മാത്രം തന്നെ ഉറുമ്പ് വരും. ആ മഴക്കാലത്ത് ഈച്ചകള് ആക്റ്റീവ് അല്ലാത്തപ്പോലെ.
ഈ വെള്ളം നനഞ്ഞ ഈച്ചകളൊക്കെ ചത്തുപോകും? അങ്ങനെയൊന്നുമില്ല, ഇത് പുറത്ത് വന്നിട്ട് ഈ കുച്ചിട്ടിരിക്കുകയല്ലേ കോല്. ഓക്കെ, ആ കോലുമ പിടിച്ച് കയറിപ്പോയി, പിടിച്ച് കയറുമ്പോഴുള്ള അങ്ങനെ പോകും, കുടിച്ച് കയറിപ്പോകും. ഇപ്പൊ ശരിക്കും നിങ്ങക്ക് മൊത്തത്തിൽ എത്ര പെട്ടി ഉണ്ടായിരിക്കും അങ്ങനെ? ഈ ഇങ്ങനത്തെ എത്ര പെട്ടികളുണ്ട്? എനിക്ക് 1000-ൽ അധികം ഉണ്ട്. 1200 പെട്ടികളുണ്ടോ? അത് ശരിക്കും ഏകദേശം എത്ര ഏരിയകളിലായിട്ടായിരിക്കുണ്ടോ? ഇതിപ്പോ കരുമ്പ പഞ്ചായത്തില് കാരാകുറിച്ച് പച്ചമ്പാർ അങ്ങനെ പല ഭാഗത്തു കൂടെ ഒരുപാട് വിട്ടിട്ടേ വയ്ക്കുള്ളൂ അല്ലേ? നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഏകദേശം എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 25. 25. അത് കഴിഞ്ഞ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തെ അടുത്ത് വയ്ക്കുള്ളൂ അല്ലേ? 1 കിലോമീറ്റർ 1 കിലോമീറ്റർ എന്തായാലും മാറ്റി വയ്ക്കുള്ളൂ. അപ്പൊ ഇത് ഈ തേനീച്ചകൾ ഏകദേശം എത്ര ദൂരം വരെ പോയിട്ട് തേന് കളക്ട് ചെയ്യും? ഇത് വന്നിട്ട് 1-3 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ശരിക്കും ശരിക്കും പിന്നെ ഇത് നമുക്കറിയപ്പെട്ട 1 കിലോമീറ്റർ തന്നെ അധികമായിട്ട് തേൻ വരുന്ന സമയം പോകും. മാക്സിമം 1 കിലോമീറ്റർ എന്തായാലും പോകും. അപ്പൊ നമ്മൾ വെക്കുന്ന സ്ഥലത്തൊന്നും ഇല്ലെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എടുത്തിട്ട് വരും. അപ്പൊ ഒരു 5 സെന്റിലൊക്കെ വേണമെങ്കിൽ 1-2 എണ്ണ ഒക്കെ വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോ ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് മണി. ഇതിപ്പോ നമ്മള് ഈ പിരിച്ചിട്ടില്ലെങ്കിൽ എന്താണ്ടാവും? പറന്നു പുറത്തു പോകും. എല്ലാരും പോകും? പകുതി പോകും. 3-ൽ 1 ഉണ്ടാവും, 2% പുറത്തു പോകും. ഓ, അപ്പൊ അതായിരിക്കും ഈ പുറത്ത് കൂട് കൂട്ടണ എല്ലായിടത്തും. ഇത് നിർബന്ധമായിട്ട് അപ്പൊ പിരിച്ചേ പറ്റുള്ളൂ? പിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരുപാട് കാലി പെട്ടികൾ ഉണ്ടാവുമല്ലോ, നിർബന്ധമായിട്ട് പിരിക്കുകയും വേണം, കാലി ഫില്ലാക്കുകയും വേണം. അതിനു വേണ്ടി നിർബന്ധമായിട്ട് പിരിച്ചേ പറ്റും. നമ്മള് പാർട്ടി അല്ലേ, ആരോർക്ക് കൊടുക്കാൻ പറ്റും? അതെ, അതൊരു മെയിൻ വരുമാനമാണല്ലോ അല്ലേ? ശരിക്കും ഒരു കൂടും അതിൽ ഈച്ചയും കൂടെ എത്ര രൂപ കോസ്റ്റ് വരും? 1000-1100 രൂപ എടുത്തു കൂടിന് മാത്രം. കൂടിന് 800 രൂപ. കൂടിന് 800 രൂപ. ഈച്ച വരുമ്പോ, ഈച്ച അടക്കാവുമ്പോ 1800 രൂപ വരും. 1800 രൂപ എല്ലാം സ്റ്റാൻഡ് അടക്കം 2000 രൂപ എടുത്തു വരും. സ്റ്റാൻഡ് അടക്കം 2000 രൂപ. ഇങ്ങനത്തെ 3 സ്റ്റേജുകൾ അടക്കം ഈച്ച അടക്കം 2000 രൂപ. ഓക്കെ, പോയി പാറ പോയിട്ട് അതേപോലെ തിരിച്ചു വരും. ഇത് മഴയില്ലാത്ത സമയത്ത് അവർ ഒറ്റയ്ക്ക് പോയിട്ട് പുറത്തുനിന്ന് തീറ്റ എടുക്കും ചെയ്യൂലേ? തീറ്റ ഇപ്പോ പുറത്തുനിന്ന് ഒരു തീറ്റ ഉണ്ടാവില്ല, തെങ്ങിലുള്ള പൂവും പൊടിയും. ഓ, അത് മാത്രമേ അങ്ങനെയുള്ള ഇത്. ഇതിന്റെ മുട്ട വിരിയാ മുട്ട റീപ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള മാത്രം. ഓ ഓ, തേൻ ഉണ്ടാക്കാനുള്ള ഒന്നും കിട്ടില്ല? ഒന്നും കിട്ടില്ല, അത് ഡിസംബർ ലാസ്റ്റ് ആവണം. ഓക്കെ, ഡിസംബർ ലാസ്റ്റ് മുതലാണ് സീസൺ തുടങ്ങുക, തേന്റെ സീസൺ തുടങ്ങുക. ഓക്കെ, ജനുവരി 20-25 പിന്നെ അങ്ങനെ എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. മഴ വീണ് വരെ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ഫെബ്രുവരി മാർച്ച് 2 മാസം. ഒരു 2-3 മാസം എന്തായാലും നമുക്ക് കിട്ടും. 45 ദിവസം. ഓക്കെ, ആ 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും എടുക്കാനുണ്ടാവും. ഓ, 45 ദിവസം കൂടെ ഇത്രയും പോകുന്ന ഒരു പെട്ടിയിൽ ആയിരിക്കും അപ്പൊ 15 കിലോ തേൻ ഉണ്ടാവും അല്ലേ? ശരിക്കിപ്പോ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഇതിന് ഏകദേശം എന്ത് വരുമാനം ഉണ്ടോ മൊത്തത്തിൽ? ഒരു വർഷത്തിൽ ഏകദേശം എത്ര രൂപ ചെലവ് കഴിച്ച് ബാക്കി കിട്ടുന്നുണ്ടോ ഒരു കൂട് വെച്ച് കഴിഞ്ഞാൽ?
പഞ്ചസാര കൊടുക്കുന്നതിന്റെ ചെലവും പണിക്കൂലി കഴിച്ചു കഴിഞ്ഞാൽ 1000 രൂപ പെട്ടിന്ന് 1000 രൂപ കിട്ടും. ആ അപ്പോ 10,000 പെട്ടി വരുമ്പോ അത്യാവശ്യം മോശമില്ലാത്തൊരു എമൗണ്ട് കിട്ടും. പണിക്കൂലി ഒക്കെ കഴിച്ചാൽ അത്ര എമൗണ്ട് കിട്ടും. പണിക്കൂലി കഴിച്ചത്രയും കിട്ടില്ല. ഈ പഞ്ചസാരയുടെ ചെലവ് മറ്റുള്ളതൊക്കെ കഴിച്ചിട്ട് 1000 രൂപ കഴിച്ചു കിട്ടും. എന്തായാലും ഒരു 1500 രൂപ കിട്ടും ഒരു പെട്ടിന്ന് എല്ലാ ചെലവും കഴിച്ചിട്ട് 500 രൂപ കിട്ടും. മഴയും വെയിലും അടിക്കാണ്ട് നല്ല ശ്രദ്ധയോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ 20 കൊല്ലത്തിന് ഈ പെട്ടിയും പിന്നെ മുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിന്റെ വരുമാനം പിന്നെ ഈ പഞ്ചസാരയുടെ പൈസയും നമ്മുടെ പണിക്കൂലിയും മാത്രം മാത്രമേ. ഓക്കെ. അപ്പോ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നല്ല മെച്ചമാണ്. ഒരു 2-3 ആള് ഒരുമിച്ച് കൂടിയിട്ടൊക്കെ ഒരു 10-50 പെട്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 100 പെട്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. 3 ആൾക്ക് ഒരു 100 പെട്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. തേനപ്പോ വിപണനം അങ്ങനെ വിഷയമായി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എത്ര ഉണ്ടെങ്കിലും പോകുന്നുണ്ട്. ഏകദേശം എന്ത് വില ഇട്ടുണ്ട് ഇപ്പോ? ഇപ്പം ഈ കൊല്ലം മാർക്കറ്റ് ഡൗൺ ആണ്. സീസൺ നല്ലപോലെ സീസൺ വന്നു കഴിഞ്ഞാൽ ആ കൊല്ലം മാർക്കറ്റ് ഡൗൺ ആവും. എന്തായാലും മാർക്കറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്. നമുക്ക് സൊസൈറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. അവിടെ ഏകദേശം എന്ത് വില കിട്ടുന്നു? 125-130. ഓക്കെ. അപ്പൊ അത് നമുക്ക് ആ റേറ്റ് കിട്ടിയാലും ലാഭമാണ്. ലാഭമാണ്. നമ്മളിപ്പോ സ്വന്തമായിട്ട് ഇപ്പൊ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വെക്കുമ്പോ പ്രോസസ് ചെയ്തിട്ടാണ് ഒറ്റക്ക് വിൽക്കാനും ലാഭം. പിന്നെ അത്രയും സാധനം നമ്മളെ കൊണ്ട് വിറ്റ് ഒഴിക്കാൻ പറ്റില്ല, ഒറ്റക്ക് വിറ്റ് ചെലവാക്കാൻ പറ്റില്ല. അങ്ങനെ വെക്കുമ്പോ പാക്ക് ചെയ്ത് വെക്കുന്നതിന് എന്ത് വില കിട്ടുന്നുണ്ട്? കിലോ 200 രൂപ. അപ്പൊ അത് പ്രോസസ് ചെയ്യുമ്പോ അതിന്റെ എക്സ്പെൻസ് കൂടുതൽ വരുന്നുണ്ടോ? അതന്നെ ഇപ്പൊ നമ്മള് 135 രൂപ മാർക്കറ്റ് ആണ്. ഗവൺമെന്റ് മാർക്കറ്റിംഗ് ഇതാണ്, ഗവൺമെന്റ്. അപ്പൊ നമ്മള് അതിന്റെ ഒരു ഇതും കൂടെ ചെയ്ത് 60 രൂപ മാർക്കറ്റ്. 60 രൂപ എന്തായാലും പാക്ക് ചെയ്ത് വെക്കുമ്പോൾ എക്സ്ട്രാ ലാഭം കിട്ടും. ലാഭം നമ്മൾ സൊസൈറ്റി കൊടുക്കുന്നത് നേരിട്ട് അങ്ങനെ തന്നെ എടുത്തത് തന്നെ അങ്ങനെ തന്നെ കൊടുക്കുകയാണോ? റാഹണിയാണ്. റാഹണിയാണ്. പാക്ക് ചെയ്യുമ്പോൾ അതിൽ മറ്റ് എന്താ ചെയ്യുക? നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രോസസ്സിംഗ് ചെയ്യും. പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്താ ചൂടാക്കുക? അങ്ങനെ ചൂടാക്കുകയാണ്. ചൂടാക്കിയിട്ട് അതിന്റെ ജലാംശം കളയുകയാണ്. ഓ, ജലാംശം കളഞ്ഞിട്ട് നല്ല വെറും തേൻ മാത്രമായിട്ടാണ്. അത് പിന്നെ നമ്മൾ എടുത്ത് എത്ര കൊല്ലം എടുത്ത് വെച്ചാലും കേടാവില്ല. എക്സ്പയറി ഇല്ലാത്തൊരു സാധനമാണ് ഹണി. ഓക്കെ ഓക്കെ. ഒരു 5 കൊല്ലം വെച്ചാലും 10 കൊല്ലം വെച്ചാലും 10-20 പണ്ട് മറ്റേ പ്രമിഡൊക്കെ കരളും മുമ്പ് കേട്ട് വെച്ചത് മറ്റേ പിരമിഡില്. ഓക്കെ ഓക്കെ. ഓ, അപ്പൊ എത്ര കാലം വെച്ചാലും നഷ്ടമൊന്നും വരില്ല, വില കിട്ടുന്ന കാലത്ത് കൊടുത്താൽ മതി. ഓക്കെ. അങ്ങനെ ഇത് നല്ല തേന അടിയിൽ ക്രിസ്റ്റലും ഉണ്ടാവുള്ളൂ. അത് നമ്മള് വെയിലില് സദാ വെയിലിലുള്ള വെച്ചാൽ നോർമൽ ആയിക്കോളൂ. വേറെ ഒന്നും ചെയ്യണ്ട. ക്രിസ്റ്റൽ ആവണമെന്ന് പറഞ്ഞിട്ട് അത് പഞ്ചസാര എന്നുള്ള ഒരു ഇതല്ല. നമ്മളിതിൽ ഒഴിക്കുന്ന പഞ്ചസാരയും തേനും തമ്മിൽ യാതൊരു ബന്ധവും. അത് ഇവര് ഭക്ഷണമാക്കിയിട്ട് മാറ്റണമെന്ന് മാത്രം, തേനുമായിട്ട് അതിന് ബന്ധമില്ല. ഓക്കെ ഓക്കെ. എങ്ങനെ ഈ സക്കയുണ്ടല്ലേ, ഇത് നേരെ കൊണ്ടുപോണ ഒരു ഹണി ബാഗിലാണ്. അതിന്റെ ഫുൾ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ് അതിന്റെ എൻസൈംസും ഒക്കെ കൂട്ടിയിട്ടാണ് ഇത് പുറത്തേക്ക് ഹണിയായിട്ട് വരിക. ആ ഹണിയാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യുക. അതിലുള്ള വാട്ടർ കണ്ടന്റ് പിന്നെ അവര് രാത്രിയാണ് അതിന്റെ പണി. അവര് അവരുടെ ചിറകും കൊണ്ട് തന്നെ 24 മണിക്കൂർ ഡ്യൂട്ടിയിലാണ്. ഓ, ഫുൾ ടൈം പണിയാണ്. രാവിലെ കൊണ്ടുവരുന്ന സാധനത്തിന് മൊത്തം ഫില്ല് ചെയ്തിട്ട് വൈകുന്നേരത്ത് പിന്നെ പ്രോസസ്സിംഗ് ആണ് ഉള്ളിൽ. അപ്പോഴും ആ സൗണ്ട് രാത്രി പുറത്ത് തീറ്റയ്ക്ക് പോകില്ലല്ലോ. ഉള്ളില് അതിന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കും. ഉള്ളില് രാവിലെ പുറത്ത് പോയി കളക്ട് ചെയ്യാം, രാത്രി പ്രോസസ്സിംഗ്. നമ്മളിപ്പോ തേനെടുത്തിട്ട് മഴക്കാലത്തുള്ള തേനൊക്കെ നമ്മൾ പ്രോസസ് ചെയ്യുന്ന മാതിരി അവരുടെ ഈ അവർക്ക് കിട്ടുന്ന ഹണി ഫുള്ളും അവര് പ്രോസസ് ചെയ്തിട്ടാ പുറത്തേക്ക് വിടുക. എപ്പോഴും ഇത് ഫ്രെയിമിന്റെ അളവ് എന്ന് വെച്ചാൽ സൂപ്പറിൽ ഒരു 5 അല്ലെങ്കിൽ 6 ഫ്രെയിം നമ്മൾ ഇട്ടെടുത്ത് വെച്ചാൽ അതിൽ ഒരു അംശം, ഒരു തുള്ളി ജലാംശം പോലും ഇല്ലാണ്ടാണ് ഇത്. അത് ഒരു കൊല്ലത്തിന് ഒരു വർഷത്തേക്കുള്ള മൊത്തം സ്റ്റോക്കാണ് നമ്മൾ കട്ടെടുക്കണത്. ഓക്കെ. അവര് തിന്നാൻ വേണ്ടി സ്റ്റോക്ക് റിസർവ് ചെയ്യണതാണ് നമ്മൾ എടുത്തു പോരുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാള് ഇപ്പൊ ഇങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹം വരികയാണ്, അപ്പൊ അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ അടുത്ത് കിട്ടും? കത്തി കിട്ടും, സ്മോക്കർ കിട്ടും. തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സാമഗ്രികൾ ആവശ്യമുണ്ടോ അത് നമ്മൾ സപ്ലൈ ചെയ്യും. റേറ്റ് പറയുമ്പോൾ സ്റ്റാൻഡ് ഫുൾ ബോക്സ് 2 സൂപ്പറോട് കൂടിയിട്ടുള്ളത്, സ്മോക്കർ ഫുൾ സെറ്റ് ഈച്ചയ്ക്ക് ആണെങ്കിൽ ഒരു 2200 മുതൽക്ക് 2600 രൂപ വരെ നമ്മൾ
വാങ്ങും. ഇത് ഡിവൈഡ് ചെയ്ത ഇപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിലൊരു മൂന്ന് ഫ്രെയിമിലാണ് നമ്മൾ ഈച്ച വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിലൊരു 500 രൂപ ഇത് പണി അറിഞ്ഞ ഒരാൾക്കാണ് ഇത് പകുതി കൊണ്ടുപോയിട്ട് കാര്യമുള്ളു. അല്ലാണ്ട് നിങ്ങൾ ആദ്യമായിട്ട് പണി പഠിക്കുകയാണെങ്കിൽ ഇത് ഫുള്ളും കൊണ്ടുപോയിട്ട് തന്നെ ഇതിനെ വളർത്തി ഇതിൽ നിന്ന് പിന്നെ ഡിവൈഡ് ചെയ്യണം വെച്ചാൽ ആ തേനീച്ചയുടെ റാണി പകർത്താനുള്ള പണി നമുക്കറിയണം. അതല്ലാണ്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾ അതിൽ ഫുള്ളുള്ളതിനെ എടുത്തിട്ട് കാര്യമുള്ളു. അപ്പൊ ഈ എക്സ്ട്രാക്ടറിന് ഏകദേശം എത്ര വില വരും തേൻ എടുക്കാൻ വേണ്ടിട്ട്? 15 കിലോ വരെ എടുക്കാം. അത് ഒരു കൂട്ടിലുള്ളത് കംപ്ലീറ്റ് ഒറ്റത്തവണ ഒരു കൂട്ടിലല്ലേ, ഒരു 4-5 കൂട്ടിലുള്ളതൊക്കെ പല സമയത്ത് മൊത്തത്തിൽ 45 ദിവസം കാലാവസ്ഥ അനുകൂലിച്ചാൽ 5 മുതൽ 6 വരെ 7 പ്രാവശ്യം വരെ നമ്മൾ ഒരു ബോക്സിൽ നിന്ന് തേനെടുക്കാൻ പറ്റും. ആ തേനിന്റെ മൊത്തം അളവാണ് 15 കിലോ, അല്ലെ 10 മുതൽ 15 കിലോ വരെ. അതായത് ഈ 45 ദിവസത്തെ മൊത്തം പ്രൊഡക്ഷൻ ആണ് ഈ 15 കിലോ. 5 പറയുമ്പോ 60 ദിവസം നീണ്ടു നിൽക്കുന്ന സീസണും ഉണ്ടാവും. വെയിലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട്, മഴ ഇല്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ മഞ്ഞും വെയിലും ഉണ്ടെങ്കിൽ നല്ല കാലാവസ്ഥയാണ്. അതായത് ഈ റബ്ബർ തോട്ടത്തിൽ മാത്രമേ പറ്റൂ, തെങ്ങിന്തോട്ടത്തിൽ മാത്രമേ, അങ്ങനെ പ്രശ്നമുണ്ടോ? തേൻ റബ്ബറിന്നേ കിട്ടുള്ളൂ, അതിന്റെ മറ്റുള്ള സംഭവങ്ങളെല്ലാം തെങ്ങ് കവുകുന്ന കിട്ടും. ഓക്കെ ഓക്കെ. അതായത് റബ്ബർ ഉണ്ടെങ്കിൽ അത്ര നല്ലത്, റബ്ബറുണ്ട് തെങ്ങും കവുക ഒക്കെ വേണം. ഇപ്പൊ നമ്മുടെ ഏരിയയിലൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൂടുതലും പാടാണ്, ഇഷ്ടം പോലെ പൂമ്പൊടി കിട്ടും. കിട്ടും, അപ്പൊ അവിടെ ചെയ്യാ. നെൽകൃഷിയല്ലേ, നെൽകൃഷി നല്ല സൂപ്പർ ആയിരുന്നു. റബ്ബർ നിർബന്ധമൊന്നുമില്ല, അപ്പോ വളർച്ചയ്ക്ക് അതാണ് ബെറ്റർ, കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്ന മാത്രം, പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടായിരിക്കുന്ന മാത്രം. ഓക്കെ, എല്ലാം ഉണ്ട് ഇവിടെ. നോക്കിയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇതുവരെ സ്ഥാപിക്കുക. ഇവിടെയുള്ള തേനിന് സ്വാദ് അധികം ഉണ്ടാവും. ടേസ്റ്റ് അങ്ങനെ ഏരിയക്ക് അനുസരിച്ച് ടേസ്റ്റും വ്യത്യാസം വരും. ഓക്കെ, കളറിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ തേനിൽ എന്തെങ്കിലും മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മിക്സ് ചെയ്യാൻ പറ്റും, അതായത് മായം ചേർക്കുന്ന ഒരുപാട് ഉണ്ടോ? അല്ലെങ്കിൽ വെറുതെ പറയുന്നതാണോ? ചെയ്യാൻ പറ്റുന്നതുണ്ട് എന്നാലും നമ്മൾ ന്യൂസിൽ കണ്ടല്ലോ, മറ്റേ ഫെവിക്കോൾ ഒക്കെ വെച്ച് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരോട് തന്നെ നമുക്ക് പോയി നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി ഇല്ല, അല്ലെങ്കിൽ ഇതിനൊരു മാർക്കറ്റിംഗ് കിട്ടാണ്ട് നമ്മൾ ബുദ്ധിമുട്ടും. ഇതന്നെ ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ കൃത്രിമ ചേർത്താനൊന്നും നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല. നമ്മളിതിപ്പോ ആദ്യം ഒരു അമ്മ കുട്ടിക്കോ എന്ന് ചോദിക്കുന്നത് ആദ്യ സാധനം നല്ല തേന് കിട്ടോ ചോദിക്കുന്നതിന്റെ കാരണം തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കൊടുക്കുന്ന തേനാണല്ലോ. അപ്പൊ അത് അത്രയും നല്ലതാവണമെന്നാണ്. തേന് പറയുമ്പോ ഏത് രീതിക്കും, മെഡിസിനൽ ആയിട്ടും ശരി, എല്ലാ രീതിക്കും അത് അത്രയും അമൂല്യമായ സംഭവമാണ്. നമ്മള് ആരെങ്കിലൊക്കെ ഇപ്പൊ നല്ല തേന് വേണമെന്ന് പറഞ്ഞാൽ കൊറിയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ഏകദേശം എന്ത് റേറ്റിന് കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് 180 രൂപയ്ക്കാണ്. ബൾക്കായിട്ട് കൊടുക്കുമ്പോൾ അതിനേക്കാളും കമ്മി വരും. അത് പ്രോസസ് ചെയ്യാത്ത റാ ഹണിയാണ്. പക്ഷെ പ്രോസസ് ചെയ്ത ഹണി ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു 10 കിലോ തോതിലൊക്കെ എടുത്താൽ നമ്മൾ അവർക്ക് 180-200 രൂപ പേ ചെയ്തിട്ടാണ് കൊടുക്കുക. പക്ഷെ ബോട്ടിലായിട്ട് നമ്മൾ സീൽ ചെയ്ത് പാക്കിംഗ് ചാർജ് അവര് അങ്ങനെയൊക്കെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷന്റെ പൈസ അധികം വരും, സാധനത്തിന്റെ പ്രൈസ് മാത്രം അത്രയും വരും. ഓക്കെ, പിന്നെ ഇപ്പൊ നമുക്ക് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഷോപ്പ് നമ്മുടെയല്ല, നമ്മൾ ഇക്കോ ഷോപ്പ് വഴിക്കാണത് കൊടുക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ് കടകൾ അങ്ങനെയൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ അറിഞ്ഞവരൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. വാങ്ങുന്നവരാരും ഇതുവരെ കംപ്ലൈന്റ് പറഞ്ഞില്ല. ഇപ്പൊ ശരിക്കും നമ്മള് ഈ ചെറിയ തോതിൽ ഒരാളെ തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് ഇത് പാക്ക് ചെയ്ത് വെക്കാൻ എന്തൊക്കെ ആവശ്യമായിട്ട് വരും? പാക്കിംഗ് പറഞ്ഞാൽ നമ്മുടെ ഹണിയുടെ പ്രോസസ്സിംഗ് മാത്രം അവർ അറിഞ്ഞാൽ മതി. എന്നുവെച്ചാൽ ചെറിയ തോതിൽ ഒരു 10 കിലോ തേനൊക്കെ എങ്ങനെ പ്രോസസ് ചെയ്യണം പറഞ്ഞാൽ, ഞങ്ങൾ ചെയ്യണത് ഒരു വലിയ വെട്ടച്ചെമ്പിൽ വെള്ളം നിറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കല്ലോ എന്തെങ്കിലും ഡയറക്റ്റായിട്ട് ചൂട് കൊള്ളാത്ത നേരിട്ട് ചൂടാക്കാൻ പാടില്ല. അപ്പം നമ്മൾ അടിയിൽ എന്തെങ്കിലും ഒരു ഒരു ബോർഡായാലോ മരക്കഷ്ണോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് തേനിറക്കി വെച്ച് ആ വെള്ളം തിളയ്ക്കുന്ന ചൂട്ടിൽ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുക. സിമ്പിളായി പറഞ്ഞ ഡബിൾ ബോയിലിംഗ് ആണ്. ആ ഡബിൾ ബോയിൽ ചെയ്ത തേൻ വെള്ളത്തിന്റെ ചൂട് മാത്രമേ ഈ തേനിൽ തട്ടുള്ളൂ. 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കേ, ഡയറക്റ്റ് ചൂടാക്കരുത് എന്ന് മാത്രം.
എന്നിട്ട് നമ്മളിത് ബോയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് ആ വാട്ടർ കണ്ടന്റ് പുളിപ്പായിട്ട് പത പോലെ കയറി വരും. അത് നമ്മൾ അപ്പപ്പോ കോരി മാറ്റണം. മാറ്റിയിട്ട് അത് പിന്നെ ഫിൽട്ടർ ചെയ്തിട്ട് ബോട്ടിലേക്ക് ഫില്ല് ചെയ്യുക ചെയ്യാം. നമ്മളിപ്പോ ഒരു 10 ലിറ്റർ റോണിയൊക്കെ പ്രോസസ് ചെയ്ത് എത്ര മാറ്റം വരും? പക്ഷെ തേനിന് കട്ടി കൂടും. എന്നുവെച്ചാ നമ്മള് അത് ചൂടാക്കുമ്പോ കുറച്ച് മെൽറ്റായി വെള്ളം പോലെ ഉണ്ടാവും. പക്ഷെ അത് ഇരുന്നിട്ട് അതിന് തണുത്ത് കഴിഞ്ഞു വെച്ചാൽ ചില ആൾക്കാർ തേന്റെ ക്വാളിറ്റി നോക്കാൻ ഈ മറ്റേ ചില്ലിന്റെ കുപ്പിലായി കഴിഞ്ഞാൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കുമ്പള പോകുന്ന നോക്കിയിട്ട് അതൊക്കെ ശരിക്കും സത്യം. ഗ്യാപ് ഉണ്ടെങ്കിൽ മാത്രമേ കുമ്പള പോകുള്ളൂ. കുപ്പിക്ക് ഗ്യാപ് ഉണ്ടെങ്കിൽ അതിലൊന്നും കാര്യമില്ല. അപ്പോ വെറുതെ കാണിക്കുന്നതാണ്. എന്നുവെച്ചാ നല്ല തേന് ഈ പുളിപ്പിച്ച് നമ്മൾ പുളിപ്പ് മാറ്റിയിട്ട് പ്രോസസ് ചെയ്ത ഹണി നമ്മൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അതിലൊരു ഡ്രോപ്പ് ഒറ്റിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അടിയിൽ പോയിട്ടേ അത് മെൽറ്റ് ആവുള്ളൂ. അതായത് ശുദ്ധത്തേന്. ഓക്കെ ഓക്കെ. അതല്ലാണ്ട് ഇത് പഞ്ചസാര ലൈനിയും കറക്റ്റ് കട്ടിയാണെങ്കിൽ അതങ്ങനെ വിട്ട് അങ്ങനെ ഉള്ളിൽ പോയിട്ടേ കലക്കുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, ഓരോരുത്തരുടെ ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. പക്ഷെ റാവണി നല്ല അതിന്റെ ടേസ്റ്റ് ഒരു മണം ഉണ്ടാവും തേനിന്. ഒരു പ്രത്യേക മണം. ആ മണാണ് ശരിക്കും. ചില തേനൊക്കെ മഞ്ഞ കളറിലൊക്കെ കാണും. അതെന്താ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതില് ഫസ്റ്റ് എടുക്കുന്ന തേന് നല്ല പ്യൂർ വൈറ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ കുറച്ച് ഗോൾഡൻ കളറില്, ഗോൾഡനും വൈറ്റും മിക്സ് ചെയ്യുമ്പോ ഒരു കളറില്ലേ, ആ കളറിൽ കിട്ടും. പിന്നെ കുറെ എന്ന് വെച്ചാൽ സീസൺ അടുക്കും, കഴിയാൻ ആകുമ്പോഴേക്കും തേന്റെ കളർ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറച്ച് ബ്രൗൺ ആവും. ചില ടൈം നല്ല ടാറിന്റെ കളറിൽ വരെ തേൻ വരാറുണ്ട്. നല്ല സീസൺ നീണ്ടു നിൽക്കുന്ന സീസൺ ആകുമ്പോൾ ലാസ്റ്റ് നല്ല ബ്ലാക്ക് കളർ നോക്കിയിട്ട് നമുക്ക് തേനല്ലാന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഉള്ള തേൻ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാർ മാക്സിമം വൈറ്റ് ഹണി എന്ന് വെച്ചാൽ അതിന് പ്രോസസ്സിങ് കുറവാണ്. ഈ ബ്ലാക്ക് തേനിൽ ഈ വെള്ളത്തിന്റെ മഴക്കാലം വരുമ്പോൾ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും. ആ വെള്ളത്തിന്റെ അംശവും ഈ ബ്ലാക്ക് കളറും ആകുമ്പോൾ അവർക്ക് സെയിലിംഗിന് പ്രശ്നം വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ പുതിയ തേനും പഴയ തേനും മിക്സ് ചെയ്തിട്ടാണ് ബോയിൽ ചെയ്യുക. അപ്പൊ ആ കളർ കറക്റ്റ് ബ്രൗൺ കളർ കിട്ടും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ബോട്ടിൽ, ആ കളർ കിട്ടും. അതിനാണ് ഈ വാർണിഷ് ഒക്കെ ചേർത്തുമ്പോ ആ കളർ വരാൻ വേണ്ടിയിട്ടാണ് വാർണിഷും ഫെവിക്കോളൊക്കെ ഫെവിക്കോൾ ചേർത്തുന്നത് കട്ടിക്കാണെന്ന് പറഞ്ഞു. നിലവില് അങ്ങനെ ആരും നമ്മുടെ അറിവിലൊന്നും ചെയ്യുന്ന ആൾക്കാരൊന്നും ആൾക്കാരില്ല. എന്നുവെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അറിവിൽ തന്നെ അച്ഛൻ കുറേ പേർക്ക് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്, ഈച്ച കൊടുത്തിട്ടുണ്ട്. അച്ഛനാണ് ഇവിടെ വന്ന് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ പിന്നാലെയാണ് ജേട്ടൻ വന്ന്. പിന്നെ ഞാനും ശരിക്കും മെയിൻ വരുമാനം ഇത് മാത്രമാണോ? ഞങ്ങൾക്ക് ഇതും കൃഷി, കുറച്ച് വാഴകൃഷി കൃഷിയാണ് ഞങ്ങളുടെ ശരിക്കും മെയിന്. ഇത് കാണുന്നതിൽ കുറെ പ്രവാസികളൊക്കെ ഉണ്ടായിരിക്കും. അവരിപ്പോ ഗൾഫിൽ നിന്ന് നിർത്തിയിട്ട് ഈ പരിപാടി ഒന്ന് തുടങ്ങി വിജയിക്കുമെന്ന് ചോദിക്കും. ഉറപ്പായിട്ടും ഇതിന് ഒരു ആത്മാർത്ഥതയാണ് വേണ്ടത്. ഇതിനും നമുക്ക് ഒരു ബന്ധം ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരു ബന്ധമായിരിക്കും. ഇത് ഞാൻ വളർത്തുന്ന കാരണം ഇതിന് ശരിക്കും ഒരു വർഷത്തിൽ 2-2.5 ലക്ഷം രൂപയൊക്കെ വരുമാനം കിട്ടണമെങ്കിൽ എത്ര കൂടു വെക്കേണ്ടി വരും? അല്ല, നമുക്കിപ്പോ ഏകദേശം ചെലവ് അതില് 100 ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബോക്സിന് 800 രൂപ തോതിൽ ചെലവ് വരും. ലേബർ ചാർജും നമുക്ക് ഒരു 500 ബോക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു 3 ലേബർ വരും. അവരും കൂടി 4 ആളുടെ കൂലി വരും. പിന്നെ ഒരു ബോക്സിന് നമ്മൾ ഒരു വർഷത്തിന് എങ്ങനെ ഒരു 600-700 രൂപയോളം, അല്ലാണ്ട് തന്നെ അതിൻ്റെ ഫുഡിൻ്റെ ചെലവ് 1000 രൂപ വെച്ച് നോക്കിയാലും 10 കിലോ തേന് മുതൽ 15 കിലോ കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ വില 135 രൂപ. ആ കുറഞ്ഞ റേറ്റ് 10 കിലോ കൂട്ടിയാലും 300 രൂപ ഒരു ബോട്ടിലിന് ഒരു ഇതിന് കിട്ടി. 500 ബോക്സിനാകുമ്പോൾ എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പൊ പരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതിൽ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യത ഉണ്ട്? ഒരു ചാൻസും ഇല്ല. എന്ന് വെച്ചാൽ നമ്മള് സംഭവം ഉണ്ടാവും. അത് കുറച്ച് ദിവസം നമ്മളിവിടെ ഇങ്ങനെ പണി നടക്കുമ്പോൾ ഒന്ന് ലൈറ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ആരെങ്കിലും ഇപ്പൊ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മള് ട്രെയിനിങ് അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഏത് സമയത്ത് അതിന് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു? ഇപ്പൊ മുതൽ ഇപ്പൊ നമ്മള് ഞാൻ വന്ന സമയമാണ് കറക്റ്റ് ടൈം. എന്നുവെച്ചാൽ ഇതാണ് ഫസ്റ്റ്. എന്നുവെച്ചാൽ നമ്മൾ ഇത് ഫുഡ് കൊടുക്കാൻ വലിയ പണിയില്ല. എന്നുവെച്ചാൽ ഇതിന്റെ അടിയിൽ ഈ മഴക്കാലം കംപ്ലീറ്റ് ഈ ചിരട്ടയില് വെള്ളം കൊടുക്കുന്ന മഴക്കാലം അല്ല, ഡിസംബർ വരെ കൊടുക്കും. ഡിസംബർ കഴിഞ്ഞ ഈ ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ പിന്നെ മഞ്ഞ് കാലം തുടങ്ങി ഈ പഞ്ചസാര ലൈന് കൊടുക്കണം. ജൂൺ മുതൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങും. ജൂൺ മുതൽ ഡിസംബർ വരെ, ജൂൺ മുതൽ ഡിസംബർ വരെ ഈ പഞ്ചസാര ലൈന് കൊടുക്കണം. അപ്പൊ ഏകദേശം ഒരു കൂട്ടിലേക്ക് എത്ര കിലോ പഞ്ചസാര അങ്ങനെ ഒരു കണക്കുണ്ടോ? ണ്ടല്ലോ അതിലേകദേശം പഞ്ചസാര ഒരു പ്രാവശ്യത്തേക്ക് 1000 ബോക്സിന്
400 kilo പഞ്ചസാര വരുന്നുണ്ട്. അതായത് ഒരാഴ്ചയിൽ നല്ല വില ഉണ്ടാവൂലേ. ഇത് നമ്മളെ കയ്യിൽ നിന്ന് 360-375 വാങ്ങും. ഏറ്റവും പോയി ചേരുമ്പോൾ 1800 രൂപ അടുത്ത് വില ഉണ്ടാവും കിലോ ആണല്ലേ. വന്നിട്ട് ബ്രാസിലിന് വിക്സ് അമ്മരാജൻ ഒക്കത്തിലാണ് ഇതിനാണ് ബേസിക്. അവർക്ക് തീറ്റ കിട്ടാണെങ്കിൽ അവർ എടുക്കില്ല. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എടുക്കില്ല. അത് കിട്ടാത്ത പ്രശ്നം വരുമ്പോഴേ എടുക്കുള്ളൂ. ആൾക്കാര് പറയുന്ന ഇത് ശരിക്ക് പഞ്ചസാര കലക്കി അതിൽ ഒഴിക്കുക, തേനിൽ ഒഴിക്കുക, വെറും വേസ്റ്റ് ആയി പോകും. അവർക്ക് വിശപ്പ് മാറ്റാനുള്ള ഒരു നിലനിർത്താണ്. അപ്പൊ ഇത് ഇത് കൊടുത്ത് ശ്രദ്ധിക്കാത്തോണ്ടോ? അപ്പൊ ചിലപ്പോ ഒഴിവാക്കി പോണല്ലോ. പിന്നെ ചിലതിന് രോഗം വരും, അങ്ങനെയുള്ളവര് കൂടൊഴിഞ്ഞു. പിന്നെ നിറച്ച് ഗ്രോത്ത് ഉള്ള ബോക്സിന് അവരായിട്ട് തന്നെ ഡിവൈഡ് ആയി പകുതി ആൾക്കാര് സെറ്റടിച്ചിട്ട് പോകും. ഈ മഴക്കാലത്തെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പഞ്ചസാര ലായനി ഒഴിക്കുക, കെട്ടി ഒഴിക്കുക. ഇത് ശരിക്കും എന്ത് പൊടി ആയിട്ടുള്ളത്? ഉറുമ്പ് പൊടിയാണ്. ഇതിന്റെ അകത്തേക്ക് ഉറുമ്പ് കയറിപ്പോയിരിക്കും. ചിലര് ഈ ചിരട്ട തിരിച്ചു വെച്ചിട്ട് അതില് ഗ്രീസ് വെള്ളം അങ്ങനെയൊക്കെ നിറച്ചു വെക്കാം. പക്ഷെ മഴക്കാലത്ത് കൊതുകും. ഓ, അത് ഉപകാരത്തിലേറെ ദോഷമാവും. ഓക്കെ, അത് കാരണം അത് ഒഴിവാക്കിട്ടാണ് ഏറ്റവും ഡോസ് കുറഞ്ഞ ഉറുമ്പ് പൊടിയാണ്. സ്മെല്ല് മാത്രം, അത് കുടിച്ചു കഴിയുന്നവർ അപ്പത്തേക്ക് ഇത് പോകും. പിന്നെ അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ചയിൽ ഇതേപോലെ വരണം. ഓരോ ആറ് ദിവസം കൂടുമ്പോഴും നമ്മള് പൊടിയും ഇടും, ചോട്ടിലുള്ള പുല്ലൊക്കെ കളഞ്ഞ്. എന്നുവെച്ചാ ഇതിന്റെ ഉള്ളില് ഈ പുഴു അങ്ങനത്തെ ഇതൊക്കെ നമ്മള് തുടച്ചു വൃത്തിയാക്കി. ഇതിനിപ്പോ എന്തെങ്കിലും എനിമീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിമീസ് പറഞ്ഞ ശരിക്കും പുളിയുറുമ്പ് വരും. ഉറുമ്പ്, സാധ ഉറുമ്പ്, എല്ലാ ഉറുമ്പുകളും മറ്റേ അരണ ഉന്ത അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്നും പ്രശ്നമില്ല. അവരൊക്കെ സുഖമായിട്ട് ഇവരുടെ ഒപ്പം തന്നെ സെറ്റിൽ ആയിട്ട് പാമ്പടക്കായിരിക്കും. അയ്യോ, പക്ഷേ ഈ ഉറുമ്പ് പിടിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ ഓക്കെ. ഉറുമ്പ്, സ്പൈഡർ ഒക്കെ കയറി കഴിഞ്ഞു വെച്ചാ പിന്നെ ഇവരെ ദ്രോഹിക്കുന്നതാണ്. അത് കാരണം ഇവര് വേഗം കൂട് ഉപേക്ഷിച്ചു. സ്പൈഡർ പറഞ്ഞാൽ എന്റെ നേരെ ഓപ്പോസിറ്റിൽ നെറ്റ് കിട്ടും. വ്യൂ കണക്കായിട്ട് അവര് പോണ വഴിക്ക് വല കെട്ടിയായിരിക്കും അതില് പിടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ അത് അതൊക്കെ നമ്മള് ഡെയിലി വന്ന് നോക്കുമ്പോ പിന്നെ കുഴപ്പമില്ല, കട്ട് ചെയ്ത് കിട്ടും. വേറെ ഇപ്പൊ തുടങ്ങുന്ന ആള് ശരിക്കും പരാജയപ്പെടാനുള്ള സാധ്യത എവിടെയാണ്? ശരിക്കും ഇപ്പൊ ഒരാള് ഇതില് പുതിയതായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, ഒരു 10 കൂടി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, അയാൾക്ക് എവിടെയൊക്കെയാണ് പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങളുള്ളത്? പണി അറിയാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പരാജയം തന്നെയാണ്. ഇതിന്റെ പണിയാണ് ആദ്യം അറിയേണ്ടത്. പിന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് ആണ്, ഇതിന്റെ ഫുഡ് കൊടുക്കുന്നത്, പിന്നെ അതിന്റെ ഉള്ളിലുള്ള കൂട് വൃത്തിയാക്കല്, അതിനൊരു ചെറിയ ഒരു മെഴുകിന്റെ ഒരു അംശം അധികം ആയാൽ പോലും ഈച്ചയ്ക്ക് പ്രശ്നമാണ്. അവരെ കൊണ്ട് അത് എടുത്ത് പുറമെ ഇടാൻ പറ്റിയതാണെങ്കിൽ അവർ അന്ന് തന്നെ അത് ചെയ്യും. അതല്ലാണ്ട് ഇവർക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്. ഈ ഡിസെൻട്രി പ്രോബ്ലം ഒക്കെ വരാറുണ്ട്. അത് നമ്മൾ ഈ ബോക്സിന്റെ പുറത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം. അവർ ഉള്ളിൽ കയറി വരുന്ന ആ വഴിയിൽ തന്നെ ഈ പൂമ്പൊടിയൊക്കെ വെള്ളം പോലെ ഒലിച്ചു പോകുന്ന ആ രീതിക്കായിരിക്കും അവരുടെ വയറ്. എന്നുവെച്ചാൽ ഡിസെൻട്രി ആണത് ശരിക്കും, അത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഈച്ചയ്ക്ക് രോഗം, അതിന് രോഗം വന്നു എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഈച്ചയുടെ ഒരു ഇതിൽ മാറ്റം ഉണ്ടാവും. ഭയങ്കര ഒരു ഒരു എരച്ചിലും പണിയെടുക്കാനില്ലാത്തൊരു ഭയങ്കര അറ്റാക്ക് ചെയ്യും ആ സമയത്ത്. രോഗം വന്ന ഈച്ചയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും ആ സമയത്ത്. നമ്മൾ അധികം ഈ മഞ്ഞ, വെളുത്തുള്ളി, വേപ്പില, കറിവേപ്പില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല തിളപ്പിച്ചിട്ട് പഞ്ചസാര ലായനിയുടെ ഒപ്പതും പഞ്ചസാര മിക്സ് ചെയ്തിട്ട് അങ്ങനെയാ കൊടുക്കുക. പരാജയപ്പെടുക പറഞ്ഞാൽ പണി അറിഞ്ഞ അതിൽ പരാജയമല്ല, കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇത് നല്ലൊരു കൃഷിയാണ്. ഇപ്പൊ ഇപ്രാവശ്യം പ്രളയം വന്നിട്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി. അതിപ്പോ ഇതിന് നോക്കിയറിയാം, ഇതിലൊന്നും അധികം ബാധിപ്പ് വന്നിട്ടില്ല. പക്ഷേ ഈ ചെറിയ, എന്നാലും നമുക്ക് ഇതിൽ ലോസ് ഒന്നും വരില്ല, പണിക്കൂലിയും കഴിഞ്ഞു പോകില്ല. നമ്മുടെ കയ്യിൽ ഇപ്പൊ സാധനം ഉണ്ട്, ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അത് രണ്ടായി ചെയ്യാനുള്ള വകുപ്പ് നമുക്ക്. കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ പഞ്ചസാര തോനെ കൊടുക്കണം. നമ്മളിപ്പോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 ദിവസം അല്ല 3 ദിവസം വന്ന് പഞ്ചസാര കൊടുത്താൽ, ഈ പഞ്ചസാര ലൈനി കൊടുത്താലും ഇതിന് ലാഭമാണ്, മെച്ചാണ്, വളർച്ചയ്ക്ക് ഒരു ഇതുണ്ടാകും. എന്ന് വെച്ചാൽ പുറമെയുള്ള ഇതിലെ അന്തരീക്ഷത്തിൽ ഇവർക്ക് ഫുഡ് കിട്ടാൻ ഇപ്പൊ ചാൻസ് വളരെ കുറവാണ്. ആ സമയത്ത് നമ്മൾ ഫുഡ് അധികം കൊടുക്കും. പിന്നെ ഒരാള് തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് 10-20 കൂടാവല്ലോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, അപ്പോഴാണ് വിജയം. നേരെ നോക്കിയാൽ ഉറപ്പായിട്ടും വിജയം ഉണ്ടായി. ആൾക്ക്
ഇതിന്റെ മാർക്കറ്റിംഗ് വരുന്നില്ല, പക്ഷെ ബൾക്കായി ചെയ്യുമ്പോഴാണ് ആ മാർക്കറ്റിംഗ് വരിക. ഇപ്പൊ ഈ തേന് അവര് പ്രോസസ് ചെയ്തിട്ട് 1 കിലോ 300 രൂപയ്ക്ക് പുറമെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സാധാ വാങ്ങാൻ പോയാൽ 1 കിലോ തേന് 300 രൂപയാണ്, 300 മുതൽ 350. IRTC 350 400 ഗ്രാം നമ്പീഷന്റെ തേന് 240 രൂപയാണ്. 435 രൂപയാണ് നമ്മള് സൊസൈറ്റിക്ക് വാങ്ങുന്നത്. ആ വില പോലും ഞങ്ങൾക്ക് കിട്ടിയ നമ്മുടെ ബ്രാൻഡില് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നതിന് 200 രൂപയ്ക്ക് താഴെ വില വരുള്ളൂ. അതെ, കിലോ. ഓക്കെ, അപ്പൊ അത്രയും വില വ്യത്യാസം വരുന്നുണ്ട്. ഇടനിലക്കാരാണ് അപ്പൊ സത്യം പറഞ്ഞ പൈസ കൂടുതലായിട്ട് ലാഭം ഉണ്ടാകും. പറയുമ്പോ നമ്മളെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഇതിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഈ ഇതിൽ കൂടി എത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇത് 1 വർഷം നമ്മൾ കടന്നു പോകുമ്പോഴാണ് അറിയുക. ഇതിൽ നിന്നൊന്നും കുത്ത് കിട്ടും, കുത്ത് കിട്ടുന്നതല്ല, അത് ഫൈനാൻസ് ആണ്. പൈസ മുടക്കാൻ പൈസ വേണം, സമയത്തിന് പൈസ വേണം, പണിക്കാരെ കിട്ടാനടക്കം ഇതിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഒരു 10-500 ബോക്സ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് എത്ര ലക്ഷം രൂപ കയ്യിൽ വേണ്ടി വരും തുടങ്ങാനായിട്ട്? ബോക്സിന്റെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരും. ആവറേജ് ഒരു യൂണിറ്റിന് 2000 രൂപ, അങ്ങനെ കുറഞ്ഞത് ഒരു 2000 രൂപ വെച്ച് നമ്മൾ കൂട്ടിയാലും 2000 അല്ല 2200 രൂപയോളം ആദ്യം തുടങ്ങുമ്പോൾ ഒരാൾക്ക് ഒരു ബോക്സിന് ചെലവ് വരും. പിന്നെ മെയിനൻസും കൂടി ആവുമ്പോൾ 3000 രൂപ. ഫസ്റ്റ് വർഷം എന്തായാലും അയാൾക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല, എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമേ കിട്ടൂ. അതിനുശേഷം നമ്മൾ അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അടുത്ത വർഷം പോലെ ലാഭം. ഒരു വർഷം എടുക്കും. അപ്പോ 1 വർഷം ഇപ്പൊ 10 ബോക്സ് വെച്ച ആൾക്ക് അത് ഒരു ഇൻട്രസ്റ്റിലോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം, അത് ഒരു ഹരായിട്ട് എടുക്കുന്ന ആൾക്ക് അതിൽ വലിയ പ്രശ്നം വരുന്നില്ല. തേന് 300 രൂപയ്ക്ക് കൊടുത്ത് നമുക്ക് അതിന്ന് മുടക്കിയ പൈസ അപ്പൊ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 10 ബോക്സിന് ഇപ്പോ ഒരു 2000 2200 പറയുമ്പോ ഒരു 25,000 രൂപ ചെലവാക്കി വെച്ചാ ഈ 10 ബോക്സ് ഒന്നും നമുക്ക് 1 കൊല്ലം 15 കിലോ തേന് കിട്ടി. അടുത്തൊരു ബാച്ച് വിൽക്കുകയും ചെയ്തു. അടുത്ത പിറ്റത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും നമ്മൾ അത് ഡിവൈഡ് ചെയ്യണം, ഒന്നെങ്കിൽ 20 ബോക്സ് ആക്കാം അല്ലെങ്കിൽ 10 ബോക്സ് വിൽക്കാം. ഓക്കെ, അപ്പൊ മുടക്കുമ്പോൾ എന്തായാലും 1 വർഷം കൊണ്ട് തിരിച്ചു കിട്ടും. ഈ പഞ്ചസാര ഒഴിക്കാനുള്ള പൈസ അധികമായിട്ട് ഉണ്ടാക്കണം എന്ന് മാത്രം. ഓക്കെ, പഞ്ചസാര ഒഴിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വേണം വാങ്ങിക്കാൻ. ഡിവൈഡ് ചെയ്ത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അത് ലാഭമല്ലേ. ഓക്കെ, പഞ്ചസാര ഒഴിക്കാനുള്ള പൈസ അതിൽ 10 വെട്ടിയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടുന്ന തേന് കംപ്ലീറ്റ് ലാഭം എന്ന് വേണമെങ്കിൽ പറയാം. കൂട് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഏതൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ആ കൊല്ലം തന്നെ കിട്ടണമെന്ന് വിചാരിക്കുന്നത് ഏതൊരു കൃഷി എന്നല്ല, ഏതൊരു ബിസിനസ് നല്ല സമയമാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ലാഭവും അതിൽ തന്നെ കിട്ടും. ഒറ്റ ബാച്ചിൽ തന്നെ കിട്ടും. ഓക്കെ, പലരും ഞങ്ങളൊക്കെ ലോൺ എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. എന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് വില നമുക്ക് കിട്ടാത്ത കാരണം ഇത്രയും ബോക്സ് ഉണ്ട് ഇത്രയും വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ വിറ്റഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് വിലയാണ് നമ്മുടെ ബാധ്യത ഒഴിവാക്കുന്ന ഒരു സംഭവം. അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ആ ടൈമിൽ അത് വിറ്റിട്ട് ആ സമയത്ത് ബാങ്ക് പറയുമ്പോൾ മാർച്ചാണ്, നമുക്ക് മാർച്ചിലാണ് സീസൺ, ആ സമയത്ത് ആ തേന് വിറ്റ് കാശെടുത്ത് നമ്മൾ അതിൽ ബാധ്യതയൊക്കെ ഒഴിവാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ ഈ വൻകിടക്കാർക്ക് പ്രശ്നമില്ല, അവർ സ്റ്റോക്ക് വില വരുന്ന സമയത്ത് കൊടുക്കും വെക്കും. അവർക്ക് 1 കൊല്ലം വേണമെങ്കിലും അത് നമുക്ക് പിറ്റേത്തെ കൊല്ലത്തേക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വരുമ്പോഴായിരിക്കും അവരുടെ സ്റ്റോക്ക് കഴിയുക. അപ്പൊ അവർക്ക് പ്രശ്നമില്ല, കയ്യിൽ പൈസ ഉള്ളതിന് ലാഭം നല്ലപോലെ ഉണ്ടാക്കാം, ലാഭം ഇഷ്ടംപോലെ ഉണ്ട്. കർഷകർക്ക് എന്നും അത് ലാഭമല്ല, അത്യാവശ്യം കയ്യിൽ പൈസ വേണം തുടങ്ങുന്ന. എന്നാലാണ് ബൾക്കായിട്ട് ചെയ്താല് നമുക്ക് വിജയിക്കാം. ഇപ്പൊ ഒരു 10-500 കൂടൊക്കെ വെക്കണമെങ്കിൽ ഏകദേശം എത്ര ഏരിയ വേണ്ടി വരും? ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിൽ വെക്കാൻ പറ്റും, പല പല ഭാഗങ്ങളായിട്ട്. നമ്മളിപ്പോ വണ്ടി നിർത്തിയില്ലേ, അവിടെ ഒരു സൈറ്റ് ആണ്, ഇതൊരു സൈറ്റ് ആണ്, പിന്നെ പോണ വഴിക്ക് അവിടെ ഒരു സൈറ്റ് ആണ്, ബൈക്ക് നിർത്തിയെടുത്ത് അങ്ങനെ ഒരു 5-6 കിലോമീറ്ററിന്റെ. അപ്പൊ നമ്മളിപ്പോ വേറൊരാളുടെ പറമ്പിൽ വെക്കുമ്പോ ആ ഭൂമിയുടെ ഉടമയ്ക്ക് നമ്മൾ എന്താ കൊടുക്കുക? എടുക്കുമ്പോ ഒരു കുപ്പി തേൻ, ഒരു പെട്ടിക്ക് അല്ലെങ്കിൽ ഒരു തവണ എടുക്കുമ്പോ, ഒരു തവണ എടുക്കുമ്പോ ഒരു കുപ്പി തേൻ, ഒരു കുപ്പി തേൻ, ഒരു കിലോ തേൻ. അത് ഓരോ തവണ എടുക്കുമ്പോഴും അപ്പൊ നമ്മളൊരു 10 ദിവസം കൂടും പൂമ്പടിയും പരാഗണം. എന്ന് വെച്ചാൽ അവരുടെ വളപ്പിൽ എന്താ കൃഷി ഉള്ളതോ അതിന്റെ ഫുള്ളും അതിന്റെ ക്രോപ്സ് ഉൽപാദനം കൂടും, ഉൽപാദനം കൂടും. അതാണ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കർഷകൻ ഇതിൽ നിന്ന് കിട്ടുന്ന തേനെ ആശ്രയിച്ചിട്ടല്ല. നമ്മളെ കുറെ പേര് സമീപിക്കാറുണ്ട്, കുറെ ദൂരത്ത് ഈ കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി ആ ഭാഗത്തുള്ള മാന്തോട്ടം മാവിന്റെ തോട്ടങ്ങളൊക്കെ അധികമുള്ളവര് അവിടെ വെക്കാൻ പറ്റും. അവർക്ക് ഒന്നും കൊടുക്കണ്ട, അവര് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിക്കാനുള്ള കാശടക്കം തരാ പറയും. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോയി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നത്. അപ്പൊ ചെയ്യാൻ പ്ലാനുള്ള ഒരാൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. എന്നുവെച്ചാ അവർക്ക് അതിന്റെ ഈ തേനീച്ച ഉണ്ടെങ്കിലാണ് പരാഗണം നടക്കുക, പരാഗണം ഉണ്ടെങ്കിലാണ് ഉൽപാദനം ഉണ്ടെങ്കിലാണ് അവർക്ക് മെച്ചം. അപ്പൊ അവര് നമ്മളെ സമീപിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ ഒരു കുപ്പി തേൻ കൊടുത്തു വിചാരിച്ചിട്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല, അവർക്കും കുറഞ്ഞു പോയി എന്നുള്ള പ്രശ്നമില്ല.
പിന്നെ ഓരോ ഇപ്പൊ നമ്മളൊരു പത്ത് ദിവസം ഗ്യാപ്പിൽ ഓരോ തവണ നമ്മൾ വന്ന് എടുക്കുമ്പോഴും അവർക്ക് കൊടുക്കും. ഓക്കെ, എത്ര കൂടുണ്ടെങ്കിലും ആ ഒരു കുപ്പി ഇരുപത് പെട്ടി ഒരു ഏരിയയിൽ ഒരു 20 പെട്ടി വെക്കുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഒരു 100-200 മീറ്റർ അപ്പുറത്ത്. ഓക്കെ ഓക്കെ ശരി.